ഒരു രണ്ട് വാക്കറുകൾ
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين കാലഘട്ടത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഖിയാമനാളിന്റെയൊക്കെ അവസാനം എന്ന നിലയിൽ ഒരു വിധത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് അധർമ്മം കൂടുമെന്നുള്ളതാണ്. ഭാഗവതത്തിലാകട്ടെ, ബൈബിളിലാകട്ടെ, ഖുറാനിലാകട്ടെ, ഇവിടെയൊക്കെയും നമ്മളുമായി ബന്ധപ്പെടുന്ന സർവ മേഖലയിലും ഈ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമെന്നാണ് നമ്മളോടൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ ഡിസ്ഫങ്ഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം ഒന്നാം നൂറ്റാണ്ടിലെ എല്ലാ മതങ്ങളുടെയും ആദിമ നൂറ്റാണ്ടിലെ അവിടെ തുടക്കത്തിലുണ്ടായിരുന്ന യേശുവും ശിഷ്യന്മാരും റസൂലും അദ്ദേഹത്തിന്റെ സ്വഹാബത്തും കൃഷ്ണനും അദ്ദേഹത്തിന്റെ ആളുകളും ഇതെല്ലാം സക്രിയമായിരുന്നു, അതെല്ലാം ഫങ്ഷണൽ ആയിരുന്നു. ഈ ഫങ്ഷണാലിറ്റി നഷ്ടപ്പെടുമെന്നും ഇതൊക്കെ എങ്ങനെയാണോ ഒരു പാമ്പ് തിരിച്ച് മാളത്തിലേക്ക് കയറിപ്പോകുന്നത് അതുപോലെ തിരിച്ച് കയറിപ്പോകുമെന്നൊക്കെ ഹദീസിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങിങ്ങൊക്കെയായി ചില ആളുകൾ ചിലതിനൊക്കെ സക്രിയമാക്കുന്നത് ഫങ്ഷണൽ ആക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ടാണ് ഒരർത്ഥത്തിൽ ഞാൻ ഈ ഒരു വേദിയിൽ വരാമെന്ന് ചിന്തിച്ചത്. തുടങ്ങുമ്പോൾ തന്നെ ഫേസ്ബുക്കിലും മറ്റും അതിന്റെ വിമർശനങ്ങളും മറ്റേതും മറുത്തുകളും അതിന്റെ ഷർത്തുകളും അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേതാണോ ഒക്കെ ഒരുപാട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരനിൽ ഞാൻ കണ്ടത് ഹജ്ജ് എന്ന കർമ്മത്തെ ഒരു ഫങ്ഷണൽ കർമ്മമാക്കാൻ ആ ഒരു സക്രിയത അതിലേക്ക് കൊണ്ടുവരാൻ ഈ നടത്തത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അത് മറ്റു രീതിയിൽ ഹജ്ജ് ചെയ്താൽ അത് അങ്ങനെ ആവൂലെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ഉണ്ടാകട്ടെ എന്ന് എല്ലാ മതങ്ങളിലും ഉണ്ടാവട്ടെ അവരുടെ ഓരോ ചുവടുകൾക്കും സക്രിയതയിലേക്ക് ഈ ഫങ്ഷണാലിറ്റിയിലേക്ക് പോകുന്ന രീതിയിലുള്ള മക്കളെ കാണാൻ ഇടയാകട്ടെ. എന്റെയും സഹോദര സമുദായങ്ങളുടെയും ഒക്കെ വേദികളിൽ അല്ലെങ്കിൽ അവരുടെ ഒക്കെ പരിസരങ്ങളിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും എന്തുണ്ടാവില്ല, വിഭാഗീയതയിലേക്കും വർഗീയതയിലേക്കും പോകില്ല അല്ലെങ്കിൽ ഇവിടുത്തെ വികരണാത്മകതയിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത്രയും മാതൃക ഒരിക്കലും ഇനി ഷിഹാബിനെ അങ്ങനെ ഒരു വിഭാഗ കാരണം അദ്ദേഹത്തെ ഓരോ നിമിഷവും നോക്കിയതിലും കണ്ടതിലും ഒക്കെ പലവരുടെയും സഹായങ്ങൾ ഉണ്ടായി. അത് അനുഭവിച്ചൊരു വ്യക്തിക്ക് ഇനി ഒരിക്കലും ഏതെങ്കിലും ഒരു 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 വിഭാഗത ചിന്തയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മതം വിടുന്ന ഒന്നുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ മതത്തിൽ കൂടുതൽ സക്രിയമാകുമ്പോൾ ഫങ്ഷനിലാകുമ്പോൾ തന്നെ ഇതിലേക്ക് മലയാളത്തിന്റെ പ്രസാദ മധുരമായ വാക്കുകളെ കൊണ്ട് ആശയങ്ങളെ ഒരു കമന്ററി കടലൊളിപ്പിച്ചതുപോലെ സംസാരിക്കാൻ കഴിവുള്ള കേന്ദ്രഗാപൽ സാഹിബൊക്കെ ചുരുക്കിയ ഒരു വേദിയിൽ മലയാളത്തിന്റെ സ്നേഹത്തിന്റെ രാജഗുരു സുരേന്ദ്രൻ സാർ നിർത്തിപ്പറഞ്ഞൊരു വേദിയിൽ ഗംഭീരമായ ആശയങ്ങളുടെ ഒഴുക്ക് സാധ്യമാകുന്ന സ്വാമിജി ചെറുതാക്കി പറഞ്ഞൊരു വേദിയിൽ ഞാനിങ്ങനെ കൂടുതൽ പറയുന്നത് അതിന്റെ ഒരു ഔചിത്യം മനസ്സിലാക്കുകയാണ്. സമയത്തിന്റെ ഈ തെരുവിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെയൊക്കെ കൂട്ടിയിടങ്ങളിൽ ഒരുപക്ഷെ തോറ്റൂർ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിലൊക്കെ പന്ത് തട്ടി നടന്ന ഒരാൾ ശിഹാബ് തങ്ങൾ സമിതിയുടെ ആംബുലൻസിന്റെ വളയം പിടിച്ച് നടന്ന ഒരാൾ അന്ന് ഒരു വർഷം മുന്നേ തൊറ്റൂരിലെ തന്റെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും ഞാൻ കണ്ടിരുന്നു. കയ്യിലൊരു കുടയും
വളരെ കുറച്ച് ആളുകളും തോളത്ത് ഭാരമുള്ള ഒരു സഞ്ജീവമായി ഇറങ്ങുമ്പോഴും വരാനിരിക്കുന്ന നാളുകളിൽ ആളുകളുടെ തിരമാല കണക്കിലുള്ള ആരവങ്ങളുള്ള സ്വീകാര്യങ്ങളെ ഓർത്തിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി, അത് വിവാദമാവുകയും ചെയ്തു. കാരണം ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തിന് നല്ല വിമർശനങ്ങളാണ് ലഭിച്ചത്, അതിന്റെ കൂരമ്പുകൾ എനിക്കും ലഭിച്ചു. നോക്കൂ, കേരളം ആ തുടക്കയാത്രയെ വല്ലാതെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. ഈ മലപ്പുറമൊക്കെ കടന്നു വരെ മലപ്പുറം സ്നേഹത്തിന്റെ ജില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു, ഞാൻ തൃശ്ശൂർക്കാരനാണ്. അപ്പൊ നിങ്ങൾ മലപ്പുറത്തുകാർ അദ്ദേഹത്തിന്റെ ആദ്യയാത്രയുടെ ദിവസങ്ങളിൽ അത്രയേറെ സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ. ഈ സദസ്സൊന്നും ചോറ്റൂരിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരു സംശയമുണ്ടായിരുന്നു, പാതി വഴിയിൽ എവിടെയോ ഈ ചെറുപ്പക്കാരൻ മടങ്ങി വരുമെന്ന്, ആരോ ശിഹാബേനി മടങ്ങി വരൂ എന്ന് പറയുക പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാസർഗോഡ് എത്തുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ആരോപണങ്ങൾ ഉണ്ടായത്. അത് കർണാടകയിൽ എത്തുമ്പോഴ് മലയാളി ഈ വാക്കുകളുടെ ധാരാളിത്വം മാത്രമേ ഉള്ളൂ. മനസ്സുമല്ലാത്ത കുടുസുള്ള സമൂഹമാണ് മലയാളി. ഇത് മാത്രം എടുത്ത് വാട്സപ്പിൽ വൈറലാക്കരുത്. നമ്മൾ തമിഴന്മാരെയും ബംഗാളികളെയും ഉത്തരേന്ത്യക്കാരെയും ഒക്കെ ഇങ്ങനെ അരുതുവൽക്കരിച്ച് മാറ്റി നിർത്തുന്നവരാണെങ്കിൽ അവരെക്കാളൊക്കെ ബോധ്യമുള്ളവരും ദിഷണാശാലികളുമാണ് മലയാളികളെന്ന് അഹങ്കാരത്തോടെ പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ മണ്ണിലാണ് മലപ്പുറം ജില്ലയിലെ ഈ കുഗ്രാമത്തിൽ നിന്ന് അനന്ത പദങ്ങളേറെയേറി 8,300 കിലോമീറ്റർ ദൂരെയുള്ള അൽമക്കത്തുൽ മുക്കറമയിലേക്ക് ഇഖ്ലാസ് മാത്രം ചങ്കിടിപ്പായി കരുതി ആരവങ്ങളെയൊന്നും സ്വപ്നം കാണാതെ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ യാത്ര തുടങ്ങിയത്. ആ യാത്രകളില് ഞങ്ങളൊക്കെ കുറെ ദിവസം ഇന്ന് സംസാരിച്ചു. കർണാടകയിലൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ വനാന്തരങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചെറുപ്പക്കാരനെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. നിങ്ങളുടെ തോറ്റൂറുകാരന് തിരമാല കണക്കെ ആളുകൾ ഇങ്ങനെ ഓർത്തരുണ്ട്. ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരു സെലിബ്രിറ്റി അല്ലാത്ത, ഏതെങ്കിലും ഭരണഘടനാ പദവിയിൽ ഇരിക്കാത്ത ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യനു വേണ്ടി ചേർന്ന് നിൽക്കുകയായിരുന്നു. മൂന്നും നാലും പോലീസ് വാഹനങ്ങൾ മുൻപിലും പറകിലുമായി സെക്യൂരിറ്റി കൊടുത്തു. നമ്മുടെ അയൽനാടായ പാകിസ്ഥാൻ അവിടെ നടക്കാൻ പോലും സമ്മതിക്കാതിരിക്കാൻ ഒരു പൊളിറ്റിക്കൽ കാരണമുണ്ട്. അതുപോലും വിമർശന വിധേയമാക്കിയിട്ടുണ്ട് ചില വിമർശകന്മാർ. അതേപോലെ ഇന്ത്യക്കാരനാണ് പാകിസ്ഥാനിൽ അയാൾ അദ്ദേഹത്തിന്റെ യാത്രയെ സ്വീകരിക്കാൻ 20,000-25,000 വലിപ്പമുള്ള വൻ ക്രൗഡാണ് കാത്തിരുന്നത്. ഒരു റിമോട്ട് ഏരിയ കൂടിയാണ് പാകിസ്ഥാൻ. ആ മണ്ണിലൂടെ ഇന്ത്യക്കാരൻ നടന്നു പോകുമ്പോൾ ഈ ആരവങ്ങൾക്കിടയിൽ അതിരുവിട്ട് ആരെങ്കിലും ഒരു ബോംബിന്റെ കഷ്ണം എറിഞ്ഞാൽ അതൊരു രാജ്യാന്തര പ്രശ്നമായി മാറും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധമുഖത്തേക്ക് പോലും അതെത്തും. അത് വന്നിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൂടെ നിങ്ങൾ നടക്കേണ്ട, കുറച്ചു ദൂരം പോയാൽ മതി എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞത്. യൂട്യൂബിൽ ഇരുന്ന് വിളിച്ചു പറയുന്നവരൊന്നും അക്കാര്യത്തിന്റെ നിഗൂഢതയെ മനസ്സിലാക്കിയില്ല. ഇറാനിലെ കടുത്ത ശൈത്യങ്ങളിലൂടെ ഇന്ത്യയിലെ ഈ ഗ്രാമപാതകളിലെ മഹാതിരക്കുകളൊന്നും ഇറാനിൽ കണ്ടില്ല. അവിടെ ഏകാന്തപതികനായി ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോ എന്തായിരിക്കും ഹൃദയത്തിൽ ആലോചിച്ചിട്ടുണ്ടാകുന്നത്? നിങ്ങൾ ചോറ്റൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്കൊന്ന് നടക്കാൻ ശ്രമിക്കുക, പറ്റുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എന്റെ ചാവക്കാട്ടേക്കോ ദേശമംഗലത്തേക്കോ നടക്കൂ, എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? 8,000 kilometers ആണ് നടന്നത്. 8,000 kilometers ഇന്ത്യയിലെ 3,000-ലേറെ kilometers എത്രയോ സംസ്ഥാനങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിലൂടെ ഈ കാൽപാദം വെച്ച് ചോറ്റൂരിലെ ഈ ചെറുപ്പക്കാരൻ നടന്നു തീർത്തു. ഈ സദസ്സിന്റെ പുണ്യവും മഹത്വവും ഇപ്പോഴും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? മക്ക മദീന റൂട്ട് 450 kilometers ദൂരമാണ്. ഞങ്ങൾ ലക്ഷറി ബസ്സിൽ സഞ്ചരിക്കുന്നതാണ്. അവിടെ 4-5 മണിക്കൂറുകളാണ് വാഹനം അവിടെ എത്താൻ വേണ്ടി എടുക്കുന്നത്. അവിടുത്തെ സൗദി ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം 10 ദിവസങ്ങൾ കൊണ്ട് 450 kilometers ദൂരം കടുത്ത ചൂടിൽ 50 degrees Celsius ചൂട് രേഖപ്പെടുത്തി ഈ ഹജ്ജ് കാലത്ത് മക്കത്തുൽ മുക്കറമയിൽ
അനന്തമായി മരീചികകൾ ഉയർന്നു നിൽക്കുന്ന, എന്ന് വെച്ചാൽ വെയിലടിച്ചാൽ പതച്ച ചൂടിങ്ങനെ പൊങ്ങുന്ന, ആകാശത്തൊരു മേലാപ്പ് പോലും ഇല്ലാതെ തപിക്കുന്ന സൂര്യന്റെ താഴെ വേർത്തൊലിച്ച് നിങ്ങളുടെ ഈ ചോറ്റൂറുകാരൻ നടന്ന് 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 തീർത്താണ് അൽ മക്കത്തുൽ മുക്കറമയുടെ മുന്നിൽ മത്താഫി ഈ കാൽപാദങ്ങളിൽ ചേർന്നതെന്ന് അനർഘമായ ചരിത്രം രേഖപ്പെടുത്തിയ അനിമിഷമുണ്ടായത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാബിലോണിയയിൽ നിന്നൊരു മനുഷ്യൻ യാത്ര നടത്തി ഈജിപ്ത് കടന്ന് ജലരഹിതമായ ജനരഹിതമായ മൊട്ടക്കുന്നുകൾ മാത്രമുള്ള ഒരു മണ്ണിൽ ഉമ്മയെ അല്ല തന്റെ പത്നിയെ അവിടെ ഇട്ട് തിരിച്ചുപോയി ഒരു മനുഷ്യൻ, ഇബ്രാഹിം എന്നാണ് ആ മനുഷ്യന്റെ പേര്, അലഹിസ്സലാം. മൊറോക്കയിലെ ഏതോ തെരുവിൽ നിന്ന് വിദൂര പദങ്ങളുടെ സ്വപ്നം കണ്ട് നടത്തിയ ഒരാളുണ്ട്, ഇബ്നു ബത്തൂത്ത. നിങ്ങളുടെ സമീപത്തുള്ള കോഴിക്കോട്ടേക്ക് വന്ന മനുഷ്യൻ, അമേരിക്ക കണ്ടുപിടിക്കാൻ കാരണക്കാരനായ കൊളംബസ്. അങ്ങനെ മനുഷ്യൻ നൂറ്റാണ്ടുകളുടെ ശതകങ്ങളിൽ വലിയ വലിയ യാത്രകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കാലത്ത്, നമ്മൾ ജീവിച്ച കാലത്ത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ മഹാരാജ്യത്തിന്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മനുഷ്യൻ നടന്ന് നടന്ന് തീർത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 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 ദർവേശിനെ പോലെ. നേരത്തെ ഇവിടെ സ്വാമി പറഞ്ഞപ്പോൾ വളരെ കറക്റ്റാ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രകടനപരതയില്ല, അത് അലഞ്ഞലഞ്ഞ് അവസാനം പ്രണയസാഫല്യത്തിൽ ഒരു കാമുകി കാമുകനെ ചെറുത്തു പിടിക്കുന്നത് പോലെ ആത്മസുഖത്തിന്റെ ഒരു നൊമ്പരമാണ് അത് ഈ വർഷം ലഭിച്ചത്. നിങ്ങളുടെ ഈ നാട്ടിൽ നടന്നുപോയ, നിങ്ങളുടെ കൂട്ടുകാരനായി നടന്നുപോയ ഷിഹാബാൻ, രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന് കഅബയോടുള്ള സ്നേഹം, ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഷിഹാബിന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പയെയും ഉമ്മയെയും ഇവിടെ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ സഹിച്ചത് അവരാണ്, ക്ഷണിച്ചത് ഇദ്ദേഹമാണെങ്കിലും കണ്ടോണ്ടിരുന്നു, ഈ ആരവങ്ങൾ കണ്ടോണ്ടിരുന്നു. വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു തപിക്കുന്ന പ്രാർത്ഥന ആകാശത്തിന്റെ അങ്ങേയറ്റം കടന്ന് അർശിൽ ചെന്ന് മുട്ടിയിട്ടുണ്ടാവും. ഒൻപതാം മാസത്തിലെ ഗർഭത്തിലെ ഏറ്റവും ദയനീയമായ രംഗത്ത് തന്റെ പ്രിയപ്പെട്ടവൻ അങ്ങ് വിദൂരതയിലാണെന്ന് പറഞ്ഞ് കത്തിരുന്ന ആ പ്രസവ വേദനയുടെ നൊമ്പരം പിളഞ്ഞ പെണ്ണ് സദസ്സിൽ അവരുണ്ടാകില്ല. അവരെ കൂടി ശിഹാബുടെ ഈ ഓർമ്മയുള്ള അനുസ്മരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായും അവസാനമായും അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ജമീലൻ ദാഇമൻ ബിദവാമി മുൽക്കില്ല. സർവസൃഷ്ടാവായ അള്ളാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട് രണ്ടു വാക്ക് എന്റെ അനുഭവം. യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അത് നേടിയിട്ടില്ല. പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരിൽ അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ അനുഭവങ്ങളും ഓരോ ദിവസം പിന്നിടുമ്പോഴും ഓരോ മുഖങ്ങൾ, പുതിയ പുതിയ മുഖങ്ങൾ, പല പല ഭക്ഷണങ്ങൾ, പല വിധത്തിലുള്ള വസ്ത്രധാരണ, പല കൾച്ചർ, പല സ്വഭാവം എല്ലാം അനുഭവിച്ച് ഞാനിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഇതിലൊന്നും പെടാത്ത പ്രത്യേക തരം നമ്മൾ എന്നും അഞ്ച് ഭക്തരും കേൾക്കുന്ന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ബാങ്കുലി പോലും വ്യത്യസ്തമായ രീതിയിൽ കേൾക്കാനിടയുള്ള സ്ഥലങ്ങളിലൂടെ വരെ കടന്നുപോയ ഒരു ചെറിയ അനുഭവസ്ഥൻ എന്ന രീതിയിൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് കാലം പ്രയത്നിച്ചതാണ് ഞാൻ ഈ ഒരു യാത്രയുടെ കാര്യത്തിൽ. ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരെ പുസ്തകത്തിന്റെ കാര്യം വരെ പറഞ്ഞ് എൻ്റെ നാട്ടുകാർ, അൽഹംദുലില്ലാ, ഈ നാടാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഈ നാടാണ് മറ്റു നാടുകളിലൂടെ എന്നെ നടക്കാനും മറ്റു നാടുകളിലുള്ള സ്നേഹം പിടിച്ചു പറ്റാനും എന്നെ സഹായിച്ചതും ഈ നാട് തന്നെയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഈ ഒരു വേളയിൽ ഞാനിന്നിവിടെ ഹജ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന, ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഇന്ന് എൻ്റെ പ്രിയ മാതാവ് ഹജ്ജ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി എല്ലാ ഉമ്മമാർക്കുമാണ്
എന്നെ ഒരു ആപത്തും കൂടാതെ അവിടെ എത്തിച്ചത്. പല സഹോദരിമാരുടെ പല സഹോദരന്മാരുടെ ഉപ്പമാരുടെ പ്രാർത്ഥനകളാണ്. ഷിഹാബ് എന്നൊരു വ്യക്തി ആരുമല്ല. എന്റെ ബ്ലഡിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പഠിച്ച തമ്പുരാൻ കുത്തിവെച്ചിട്ടുമില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നതിന് അനുഭവിച്ചറിഞ്ഞ ഒരു യാത്രികനായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. ഇതിലപ്പുറം ഒന്നും ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഈ വേളയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരേ ഒരു സത്യം, നിങ്ങളൊക്കെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. വെറുമൊരു വിശ്വാസം, വെറുമൊരു വാക്കിലൂടെ പറയുന്ന ഒരു വിശ്വാസം മാത്രമായിരുന്നു യാത്രക്ക് മുമ്പ് എൻ്റെത്. പക്ഷെ ഇന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം ഈ അള്ളാഹുവിനല്ലാതെ ദൈവത്തിനല്ലാതെ നമ്മളെ ഓരോ സന്ദർഭത്തിലും ആവശ്യത്തിനനുസരിച്ച് സഹായിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൽ അർപ്പിച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എന്തിൻ്റെ പിറകെ പോയാലും വഴി നല്ലതാണെങ്കിൽ നമ്മൾ ആ വഴിയിൽ എത്തുക തന്നെ ചെയ്യും. എത്ര വാതിലുകൾ അടക്കപ്പെട്ടാലും ക്ഷമ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ക്ഷമയുടെ ഒരു റിസൾട്ട് കൂടിയാണ് എൻ്റെ ഈ യാത്ര പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട മദീനയിലെ മണ്ണിൽ, അല്ലെങ്കിൽ മക്കയുടെ മണ്ണിൽ, കഅബയുടെ മണ്ണിൽ എന്നെ എത്തിച്ചത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഈ യാത്രയിലുടനീളം ഞാൻ ചൊല്ലിയ സ്വലാത്തുകൾ, അതിൻ്റെ പവർ കൊണ്ടാണ് ഈ ശരീരം ഇന്നും ഇങ്ങനെ. ഉസ്താദുമാരും എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് പോയതിനേക്കാൾ ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട് ശരീരം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്തുതി. എൻ്റെ ഹബീബിലുള്ള ഒരു പ്രതീക്ഷ, എൻ്റെ റബ്ബിലേക്ക് എൻ്റെ ഹബീബിലൂടെ നടക്കാൻ കഴിഞ്ഞ ആ സ്വലാത്തിൻ്റെ ഒരു പവിത്രതയാണ് ഈ പരിശുദ്ധമായ മദീനയിലും മക്കയിലും എന്നെ എത്തിച്ചത്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. വളരെയധികം ഞാൻ ഇന്നും എന്നും ഇനി ഇതുവരെ ജീവിച്ചതുപോലെയല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം. ഇതുവരെ ഞാൻ അറിഞ്ഞ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, നമ്മളെല്ലാവരും ഷഹാദത്ത് കലിമ അത് തന്നെയാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവൻ്റെ ദൂതൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ എൻ്റെ അനുഭവങ്ങളിലൂടെ ഇന്ന് അള്ളാഹു അല്ലാതെ മറ്റൊന്നില്ലെന്ന് അനുഭവിച്ച് അറിഞ്ഞൊരു വ്യക്തിയായിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാനും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ നന്ദി. ഈ നാടിനും ഇങ്ങനൊരു ഒരു സ്വാഗതം അല്ലെങ്കിൽ സ്നേഹം തന്ന, ഇതിനെ കൂടുതൽ വാക്കുകളൊന്നും പറയാനില്ല. ഷിഹാബ് തങ്ങൾ സ്നേഹാലയത്തിൻ്റെ ഈ ഒരു വേദിയിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് ഒരുപാട് പരിപാടികൾക്ക് പല രീതിയിലുള്ള പല ആളുകളും പല സംഘടനകളും എന്നെ വിളിക്കാറുണ്ട്. അതിനൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിയൊരു പ്രയോറിറ്റി കൊടുക്കാറില്ല. അതിലൊന്നും ഒരർത്ഥമില്ല. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ എനിക്ക് ഖൈറ് എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണെന്ന് മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെയൊക്കെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി ഇതിൽ പങ്കെടുത്ത ബഷീർ ഫൈസി സ്വാമിജി, ഖാദർ സാഹിബ്, സുരേന്ദ്രൻ സാറ്, കുഞ്ഞുട്ടിയാക്കായ ആഹു സാഹിബ്, അങ്ങനെ തുടങ്ങി അനമങ്ങാട് ഉസ്താദ്, എല്ലാവരും അമ്പലത്തിങ്ങൽ എല്ലാവരും പേര് അൽഫർമാഷി മുജീബ് ഹാരിസ് ക, അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ഈ ഇന്ത്യയിലെ 3,300 കിലോമീറ്റർ എന്നെ നടക്കാൻ, 800 കിലോമീറ്റർ കഴിഞ്ഞ് എൻ്റെ കൂടെ എല്ലാ ബിസിനസ്സുകളും ഒഴിവാക്കി എൻ്റെ കൂടെ വന്ന ഒരു കർണാടകയിലുള്ള കാസർഗോഡിൻ്റെ അതിർത്തിയിലുള്ള ഒരു വ്യക്തിത്വമുണ്ട്, മുസ്താഫ് ഹാജി. നിങ്ങളൊക്കെ പല വീഡിയോകളിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. മുസ്താഫ് ഹാജി, ഈ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ, ഒടുക്കമെന്ന് ഞാൻ പറയുന്നില്ല, ഈ യാത്രയുടെ എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം വരെ, അതായത് പരിശുദ്ധമായ കഅബയുടെ മണ്ണ് വരെ, ഞാൻ ഓരോ ദിവസവും എത്ര കിലോമീറ്റർ നടന്നു, ഏതൊക്കെ സ്ഥലത്ത് ഞാൻ താമസിച്ചു, എന്തൊക്കെ ഭക്ഷണം ഞാൻ കഴിച്ചു, ഏതൊക്കെ രീതിയിൽ ഞാൻ നടന്നു, ഏതൊക്കെ കാലാവസ്ഥകൾ ഞാൻ പിന്നിട്ടു, ഏതൊക്കെ ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടു എന്നൊക്കെ ഒരൊറ്റ ആളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു പേരെടുത്ത് വലിയ റെക്കോർഡ് സൃഷ്ടിക്കാനോ ഒന്നിനു വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ല. ആ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മുസ്താഫ് ഹാജി. ഈ ഒരു സന്ദർഭത്തിൽ വളരെ മനസ്സിനുള്ളിൽ വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നന്ദി, അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനിയും ഒരുപാട് കാലം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു തൃപ്തിയിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് ദീനിൻ്റെ വഴിയിൽ ജീവിക്കാനും സമൂഹത്തിലേക്ക് എന്തെങ്കിലും എന്നെ കഴിയുന്ന വിധത്തിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്ത്, അൽഹംദുലില്ലാഹ്, അങ്ങനൊരു എല്ലാവർക്കും ഒരുപാട് നന്ദി.
وآخر دعوانا أن الحمد لله رب العالمين. الحمد لله الحمد لله. എല്ലാവരും മുസാഹാജി രണ്ട് വാക്ക് കന്നഡയില് പറഞ്ഞു വന്നായിരുന്നു. നന്നാവുന്ന അനുഭവത്തിൽ കന്നഡ ഞാൻ പറയുന്നുണ്ട്. മലയാള കുറച്ച് പറഞ്ഞാൽ നമ്മളെ മംഗളാത്ത ഭാഗത്ത് ഡാലിയും മലയാളം പിന്നെ കന്നഡ കൂടിയിട്ടാണുള്ളത്. അങ്ങനെ കുറച്ച് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടാവും. അപ്പോൾ കന്നഡത്തിൽ സംസാരിച്ചെങ്കിൽ ഇൻഷാല്ല നമുക്കിപ്പോൾ മകരിപ്പ് ടൈമായ കൊണ്ട് കുറേ അനുഭവം പറയാനുണ്ടായി. ബട്ട് ഇൻഷാല്ല ശാവക്കിനെ നമുക്ക് ഏത് ഒരു ബന്ധമില്ലാതെ ഒരു ഫസ്റ്റ് യാത്രയെ തുടങ്ങുന്ന മുമ്പ് അവർ നമുക്കൊരു വീഡിയോ, ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഒരു വീഡിയോ നോക്കിയിട്ടാണ് ശാവക്കൻ്റെ നാട്ടിന് വന്നിട്ട് ശാവക്കിനെ കണ്ട് സലാം കൊടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ടാണ് തൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം ശാവക്ക് ഞാൻ കോൺടാക്ട് ആക്കിയിട്ട് പിന്നെ അപ്പോൾ ഒരു നമ്പറെ കിട്ടിയപ്പോൾ ആ ചോട്ടൂർ വന്നിട്ട് ശിയാബ കണ്ടിട്ട് ഒരു സലാം കൊടുക്കാം. ഏതോ ഒരു അത്ഭുതമായി എൻ്റെ മനസ്സിൽ ഈ ഷിയാബ് അജിന് നടന്നു പോകുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ. അപ്പോൾ നമുക്ക് എന്തോ ഒരു അത്ഭുതം വന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഒരു കോൺടാക്ട് ആക്കാൻ ശ്രമിച്ചിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പറിൽ പിന്നെ എന്താ നമുക്ക് ഏതും കൂടെ വരാൻ ആയില്ല. അപ്പോൾ നമുക്ക് ഒരു ഊട്ട് യാത്ര സ്റ്റാർട്ടാക്കുന്ന മുമ്പ് ശിയാബക്കണ്ട കൂടെ ഉള്ള ഒരു ഒരാഴ്ച മുമ്പ് എനിക്ക് വിളിച്ച് കർണാടകൻ്റെ ഗോവ വരെ എത്ര കിലോമീറ്റർ പറഞ്ഞിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും പള്ളിയും താമസം നമുക്ക് എങ്ങനെ ഉണ്ട് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ കൺസൾട്ട് ആക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ അവർക്ക് പള്ളിയും പിന്നെ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നിനക്ക് സഹായ ആക്കി തരാ പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് ഏറ്റെടുത്തത്. അപ്പോൾ കർണാടക എത്തിയപ്പോൾ കൂടുതൽ ആ ഭാഗത്തെ കുറച്ച് പബ്ലിസിറ്റി ആൾക്കാർ ഇങ്ങനെ ക്രൗഡാകുമ്പോൾ പിന്നെ നമ്മളെന്തൊക്കെ ഓരോരോ ദിവസം അങ്ങോട്ട് മുമ്പ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ ക്രൗഡും പിന്നെ ബട്ക്കള പറഞ്ഞ ആ സ്ഥലത്തിലുള്ള ഭയങ്കര ആൾക്കാരിൻ്റെ ഒരു കൂട്ടം ഇങ്ങനെ കൂടെയപ്പാണ് നമുക്ക് തോന്നുന്നത് ശിയാബക്ക് നമ്മൾ ഇങ്ങനെ വിട്ടാലും പിന്നെ അവർക്ക് യാത്ര കുറച്ച് ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളെന്താക്കി അവരുടെ കൂടെ ഡെയിലി നമ്മളെല്ലാ ബിസിനസ് കാര്യങ്ങളും അത് നടക്കുന്ന ഒരു റൊട്ടേഷനാണ്. അത് നമ്മൾ ഏതൊന്നും ചിന്തിക്കാതെ ഈ ഒരു അജി യാത്ര ഈ ശിയാബക്കിന് ഒന്നും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അവർ ഭയങ്കര ഒരു ഇന്നോസെൻ്റ് ആണ്. അവർ പിന്നെ കൂടുതൽ മലയാള വിട്ടിട്ട് വേറെ കന്നഡ ഇന്ത്യയോ അങ്ങനത്തെ ഒന്നും സംസാരങ്ങളെ കൂടുതൽ അവർക്ക് ഇല്ല പറഞ്ഞിട്ടാണ് പിന്നെ എന്താക്കി നമ്മളൊരു യാത്രയുടെ ഒരു ടീമാക്കി അവിടെ കർണാടക എത്തിയപ്പോൾ. അത് അല്ലെങ്കിലുള്ള അങ്ങോട്ട് പോയി പിന്നെ ഗോവ മഹാരാഷ്ട്ര ഇതെല്ലാം കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവർക്ക് എന്തായി അവർക്ക് നമ്മൾ ഒരു ബന്ധം അങ്ങോട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വാഗ ബോർഡർ വരുന്നു ശിയാബക്കൻ്റെ അടുത്ത് നമ്മളെ ടീം ഉണ്ടാക്കിയിട്ട് വേണു പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അല്ലെങ്കിലില്ല എല്ലാം എത്തി ശിയാബക്കൻ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഏറ്റെടുത്തു. ഭക്ഷണം നാളത്തെ താമസം നാളത്തെ എവിടെ പോകണം കൂടുതൽ കുറേ ആൾക്കാർ വന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ പേർ നമ്മളെ കുറേ പേർ അങ്ങനെ ചെയ്യുമ്പോൾ ഏതേ ഒരു കമ്മിറ്റിയോ ഏതേ ഒരു പങ്കട അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഹിന്ദു ക്രിസ്ത്യൻസ് സിഖ് എല്ലാ രീതിയിലെ ആൾക്കാരെ നമ്മൾ കൂട്ടിയിട്ടാണ് ഡെയിലി അവർ താമസം ഗുരുദ്വാരത്തിലും പിന്നെ ഹിന്ദുക്കളെ കുറേ ഇതിലും ഇത് ഏതോ ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലത്തെ നമ്മൾ ചെയ്യാതെ അങ്ങനെ ഒരു നമ്മളെന്താക്കി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിലയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ കൂടെ കുറേ നല്ല നമുക്കൊരു സപ്പോർട്ടാക്കിയിട്ട് ഒരു ദിവസം കുറവ് പറഞ്ഞാൽ ഒരു 80-100 പോലീസുകാരും ആംബുലൻസും പിന്നെ അങ്ങനത്തെ ഒരു എല്ലാ തരം സൗകര്യം 10-15-20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഒരു റോഡ് കംപ്ലീറ്റ് ജാം ഇങ്ങനത്തെ എന്താ പറയുന്നത് റോഡ് കംപ്ലീറ്റ് കൂടുതൽ ബുദ്ധിമുട്ടായാലും പോലീസുകാർ നമ്മുടെ അടുത്ത് വന്നു ഇങ്ങനത്തെ എസ് പിക്കാർ വന്ന് പറയും നാളത്തെ നമ്മൾ യാത്ര ഷെഡ്യൂൾ നമുക്ക് പറയണം കൂടുതൽ പബ്ലിക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർ നമുക്ക് സൊല്യൂഷൻ തന്നിട്ട് ഏതായാലും നമ്മൾ 12 മണിക്കോ 1 മണിക്കോ രാത്രി നമ്മൾ പോയിട്ട് നിസ്കരിച്ച് കിടന്നാലും ശിയാബക്ക കറക്റ്റ് 4 മണിക്ക് എടുക്കും. ചായച്ച് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതുന്ന എല്ലാ രീതിയിലും ഡെയിലി റൊട്ടേഷനിൽ ഓതിയിട്ടാണ് നമ്മൾ പിന്നെ രാവിലെ
ആറ് മണിക്കാണ് നമ്മൾ പുറത്തുവന്നത്. യാത്ര കറക്റ്റ് ഡെയിലി ഷെഡ്യൂൾ ഓരോ മിസ്സാവാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അൽഹംദുലില്ല എല്ലാ ഭാഗത്തിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടില്ലാതെ കുറെ പ്രയാസം പോലത്തെ ബന്നിറു നമുക്ക് എന്താ ഷിയാബൊക്കെ പോയാൽ പോലെ അറിയാതെ നമ്മൾ എന്താ ഡെയിലി റൊട്ടേഷൻ അങ്ങനെ പോയിട്ടാണ് അൽഹംദുലില്ല എല്ലാവരും ദുവ കൊണ്ടിട്ട് കുറെ ആൾക്കാർ നോക്കുന്നു എത്ര ആൾക്കാരുണ്ടാവും എത്ര ആലിമാർക്കുണ്ട് എല്ലാവരും ദുവ കൊണ്ടിട്ടാണ് ഷിയാബൊക്കെ ഇന്ന് അജ്ജും എല്ലാ രാഷ്ട്രത്തിൽ കഴിഞ്ഞു പോയി ആ മക്ക മദീന മണ്ണിൽ എത്തിയിട്ട് ഷിയാബ് ഹജ്ജ് കഴിഞ്ഞിട്ട് നിങ്ങളെ നാട്ടിൻ്റെ ഒരു സ്വീകരണ സ്വീകരണം കാണുമ്പോൾ നമുക്ക് എന്താ ഇതെല്ലാം പറയാൻ പറഞ്ഞിട്ടാണ് നമുക്ക് ഈ മന്ത്രി വന്നതാണ് പറയുന്നത്. അൽഹംദുലില്ല എല്ലാവർക്കും നന്ദി നമുക്കും ഇവിടെ ഒരു സ്വീകരണം തന്നു അൽഹംദുലില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു കാര്യം തിരുത്താൻ കേട്ടോ, ഏറ്റവും അവസാനം അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ അവിടെ മത്താബിൽ നിസ്കരിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതുമായ വീഡിയോ ഫേസ്ബുക്കിൽ വരികയുണ്ടായി. പലരും പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് കാട്ടിക്കൂട്ടുകയാണല്ലോ വീഡിയോക്ക് പോസ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ അദ്ദേഹത്തെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു വീഡിയോ പുറത്തുനിന്ന് പോകും നിങ്ങളതിന് എന്താണ് കാര്യം. അപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു എന്നാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇട്ടില്ല, ഇപ്പോഴും അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് തോറ്റൂരുകാരോട് പറയണം, അദ്ദേഹം വീഡിയോക്ക് പോസ്റ്റ് ചെയ്തതോ പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതോ അല്ല. സൗദി മിനിസ്ട്രി ഇദ്ദേഹത്തെ ഗസ്റ്റായി അവിടെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായി സൗദി ഇന്റർനാഷണൽ ചാനലിന് വേണ്ടി അവർ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അത് ഗസ്റ്റാക്കാനുള്ള പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല വീഡിയോയിൽ നിങ്ങൾ കാണാത്ത ഒന്നുണ്ട്, സൗദി അറേബ്യയുടെ റോയൽ ആർമി മത്താഫിലിറങ്ങി ലക്ഷക്കണക്കായ ആളുകൾ തവാഫ് ചെയ്യുന്ന മത്താഫില് ആളുകളെ മാറ്റിയിട്ടാണ് നിങ്ങളുടെ ചോറ്റൂരിലെ ഈ ചെറുപ്പക്കാരനെ കഅബയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി കഅബയെ പിടിപ്പിച്ചത്. ആ വീഡിയോ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോലെ ആളുകൾ വിമർശിച്ചു അത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാറു. ഇതുവരെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും അത് തിരുത്തിയിട്ട് ഇല്ലെങ്കിൽ അത് ഒരു സംശയമായി കിടക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്. ഇസ്ലാമിക്